അപ്പോൾ ഉള്ളതല്ലേ ഗൈസ്, അത് സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അവസാനം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നാക്കിലെ വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ അത് സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ ആ കാര്യം? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ ചെറുക്കൻ എന്ത് പറയുന്നതെന്ന് പറയുന്നതെന്ന് അല്ലേ. അത് സംഭവിച്ചു ഗൈസ്, അത് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഐമാക്സ്, നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിൽ ടിക്കറ്റ് റേറ്റ് കുറച്ച് ഗൈസ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂരിലെ ഐമാക്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു നമ്മുടെ ഐമാക്സിൽ 800-ഉം 900-ഉം ഒക്കെയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ ഐമാക്സിൽ പോയി കാണണം. അവിടെ 330 രൂപ ഉള്ളായിരുന്നു ടിക്കറ്റ് ചാർജ് കേട്ടോ. പക്ഷേ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിലെ ടിക്കറ്റ് റേറ്റ് അവർ കുത്തനെ അങ്ങ് കുറച്ചിരിക്കുകയാണ്. അതും ആ റിക്ലൈനർ സീറ്റിൻ്റെ റേറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഗൈസ്. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐമാക്സിൻ്റെ ടിക്കറ്റ് ചാർജ് കുറയ്ക്കും, ടിക്കറ്റ് ചാർജ് കുറയ്ക്കും. പക്ഷേ അവസാനം അവർ കുറച്ച് കേട്ടോ, താങ്ക്സ് ടു PVR സിനിമാസ്. പക്ഷേ ഇതിന് പുറകുള്ള സംഭവം എന്താണെന്ന് നമുക്കറിയാം, അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ഐമാക്സ് തിയേറ്ററിൽ ടിക്കറ്റ് ചാർജ് കുറച്ചിരിക്കുന്ന ആ ഒരു സന്തോഷകരമായ വിവരം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം PVR സൂപ്പർപ്ലക്സിലെ ഒരേ ഒരു ഐമാക്സ് തിയേറ്റർ Screen 1 അവിടെ ടിക്കറ്റ് ചാർജ് വളരെ വളരെ വളരെയധികം അവർ താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഗൈസ് വെറും 200 രൂപ ഗൈസ്, 200 രൂപ. നിങ്ങൾ നാലും ചോദിക്കുക, ഇപ്പം നമ്മുടെ ഡ്രീംസ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാൻ പറ്റില്ല 200 രൂപയ്ക്ക്. അപ്പം ആ ടിക്കറ്റ് ചാർജിൽ നമുക്ക് ഐമാക്സിൽ പോയി സിനിമ കാണാൻ പറ്റും ഗൈസ്, 200 രൂപയ്ക്ക്. 200 രൂപ 250 രൂപ റിക്ലൈനർ സീറ്റിന് 300 രൂപ ഗൈസ്, 300 രൂപ. നിങ്ങൾ നാലും ചോദിക്കുക, എന്നെങ്കിലും നിങ്ങൾ റിക്ലൈനർ സീറ്റിന് 300 രൂപ കണ്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ മറ്റേ സിനിമ ഹൈപ്പ് സിനിമകളൊക്കെയാണെങ്കിൽ PVR നമ്മളെ വെച്ച് അറക്കുന്ന സാധനമാണ് റിക്ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ വെറും 300 രൂപ. അപ്പം ഇനി ഏത് സിനിമയൊക്കെ നിങ്ങൾക്ക് പോയി കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പൺ ഹേമർ സിനിമ ഇപ്പം ഈ റേറ്റിലുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യേ ഓപ്പൺ ഹേമറൊക്കെ ഇറങ്ങിയിട്ട് കുറേ ആയില്ലേ, അപ്പോൾ ഇനി ആ സിനിമയൊക്കെ എന്തിനാണ് ഇനി പോയി ഐമാക്സിൽ കാണുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആ സിനിമ മാത്രമല്ല, ഇപ്പം ഇറങ്ങി 6 October ഇറങ്ങിയ നമ്മുടെ എക്സോസിസ്റ്റ് ഉണ്ടല്ലോ, ആ എക്സോസിസ്റ്റ് ആ സിനിമയ്ക്ക് നിങ്ങൾക്ക് 200 രൂപ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അത് ക്രിയേറ്റർ എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. ക്രിയേറ്റർ എന്ന് പറഞ്ഞ മൂവിക്ക് ഐമാക്സ് ഉള്ളതാണ്, പക്ഷേ അവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിലില്ല. പക്ഷേ ഐമാക്സിൽ മാത്രമല്ല, 4DX ഒരു ടിക്കറ്റ് ചാർജ് കുറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 4DX കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഭയങ്കര വെറൈറ്റിയാണ്, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആടിയും ഒളിഞ്ഞും ഒക്കെ ഇരുന്ന സിനിമ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കൊച്ചി ആ 4DX വെച്ച് കമ്പയർ സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം 4DX കുറച്ച് ബെറ്റർ ആണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ എങ്കിലും എനിക്ക് കുറച്ചൊരു പേഴ്സണൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ട്രിവാൻഡ്രം 4DX ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ 4DX അടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടിക്കറ്റ് ചാർജ് തന്നെയാണ്. അപ്പം നമ്മൾ സാധാരണ അത് 4DX പോകാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസ് വരുവാണെങ്കിൽ ഇപ്പോഴും ഇവിടെ 250-300 രൂപ ഉള്ളത് ഗൈസ് 4DX. എന്ത് പറ്റി PVR? അവസാനം ബോധോദയം വന്നോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ബോധോദയം വന്നൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈപ്പുള്ള സിനിമകൾ വരുന്ന സമയത്ത് അറിയാലോ ഈ ഡൈനാമിക് പ്രൈസ് റേഞ്ച് എന്നൊക്കെ പറയുമല്ലോ, ഈ വില കൂട്ടി വിൽക്കുക എന്നൊക്കെയുള്ളവരുടെയൊക്കെ ഉണ്ട്. അവരുടെ ബിസിനസ് തന്ത്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പുള്ള സിനിമകൾ വരുമ്പോഴാണ് ഇവർ എന്താ പറയുക ഈ റേറ്റ് കൂട്ടുന്നത്. കാര്യം ഡിമാൻഡ് വരുമ്പോഴാണ് എപ്പോഴും പ്രൈസ് ഇങ്ങനെ കൂട്ടി വിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സിനിമകളൊന്നും കാണാനായിട്ട് അങ്ങ് അധികാരം ഇല്ല. ബുക്കിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഇപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ പോലും അധികം അങ്ങോട്ട് ബുക്കിംഗ് ഒന്നും ഇല്ല. 4DX ഒക്കെ ഒരുവിധമൊക്കെ ഒഴിഞ്ഞ് നടക്കുകയാണ്, ഓൾമോസ്റ്റ് ഒരു 90% ഒഴിഞ്ഞ് നടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ടിക്കറ്റ് ചാർജ് കുറച്ചാൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിനകത്തോട് കയറത്തുള്ളൂ. അത് PVR സിനിമാസിനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ടിക്കറ്റ് ചാർജ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഐമാക്സിൽ പോയി സിനിമ കാണാം കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു ഡീല് തന്നെയാണ്. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കൊരു 150 രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ. PVR ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ അതാ മതിയാണ് അത്ര എന്ന് പറയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സുവർണ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ആ എക്സോസ് സിനിമയൊക്കെ നിങ്ങൾ ഐമാക്സിൽ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. പൊളിക്കും, ഭയങ്കര രസമായിരിക്കണം. ഭയങ്കര ഒന്നാമത്തെ സൗണ്ട് ബേസൊക്കെ ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പേടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ഒന്ന് നോക്കിക്കോ. 200 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐമാക്സിൽ പടം കാണാം ഗൈസ്, പടം കാണാം. പിന്നെ നിങ്ങൾക്ക് ക്രിക്കറ്റ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു FOC ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കമൻറ്റി പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് ക്രിക്കറ്റിനോട് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FOC ക്രിക്കറ്റിൽ കയറിയിട്ട് വീഡിയോസ് ഒക്കെ കയറി തുടങ്ങാം കേട്ടോ. ഞാൻ ഇനി ഇട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ കുഞ്ഞു ചാനലിലാണ് കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ FOC ക്രിക്കറ്റിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റ് കിട്ടണം. അപ്പോൾ അതുവരേക്കും ബൈ.